നമസ്കാരം. വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു. അടുക്ക ജയശങ്കർ, എന്തുകൊണ്ടാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്? കെ സുധാകരനായിരുന്നു കണ്ണൂര് സിറ്റിംഗ് എം എൽ എ. അദ്ദേഹം പലതവണ കണ്ണൂരിൽ നിന്ന് വിജയിച്ചു. ആദ്യം എൻ രാമകൃഷ്ണനായിരുന്നു, പിന്നെ രാമകൃഷ്ണൻ മാറിയിട്ട് കെ സുധാകരനെ സീറ്റ് കൊടുത്തു. പിന്നീട് രാമകൃഷ്ണൻ തന്നെ സി പി എം പിന്തുണയോടുകൂടിയിട്ട് സുധാകരനെതിരെ മത്സരിച്ചു, തോറ്റു. അങ്ങനെ സുധാകരൻ ആ സീറ്റ് ഉറപ്പിച്ചു. 2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വി എസ് തരംഗം ഉണ്ടായപ്പോഴും കണ്ണൂർ സീറ്റിൽ നിന്ന് സുധാകരൻ തന്നെയാണ് ജയിച്ചത്. പിന്നീടാണ് ആ സീറ്റിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ട വന്നത്. അദ്ദേഹം മാറിയതല്ല, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2011 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ കണ്ണൂർ പാർലമെൻറ്റ് സീറ്റിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഒരാളാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് എം പി ആയിരുന്നിട്ടും അല്ല എം എൽ എ ആയിരുന്നിട്ടും സുധാകരൻ ആ സീറ്റിലേക്ക് പരിഗണിച്ചത്. അങ്ങനെ കൂടെ പരിഗണിക്കപ്പെട്ട വേറെ രണ്ടുപേരുകൂടി ഉണ്ടായിരുന്നു. ഒന്ന് കെ സി വേണുഗോപാൽ ആലപ്പുഴ സീറ്റിലും, അതുപോലെ പ്രൊഫസർ കെ വി തോമസ് എറണാകുളത്തും. തോമസ് മാഷിനെ ആരും പരിഗണിച്ചൊന്നുമല്ല, മാഷ് സ്വന്തമായിട്ട് ഇടിച്ചു കയറി വന്നത്. എറണാകുളത്ത് ഹൈബീഡൻ മത്സരിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കെ പി സി സി കൊടുത്ത പട്ടികയിലും ഹൈബീഡെ പേര് തന്നെ ഉണ്ട്. അതുപോലെ വേണുഗോപാൽ ആലപ്പുഴയെ സംബന്ധിച്ചോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് വി എം സുധീരൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ അതുകൊണ്ട് ആലപ്പുഴ എം എൽ എ എന്നുള്ള നിലയ്ക്ക് വേണുഗോപാലിനെ പരിഗണിക്കും. വേണുഗോപാൽ മത്സരിക്കും, അദ്ദേഹം മനോജ് കുരിശിങ്കലിനെ തോൽപ്പിച്ച് പാർലമെൻറ്റിലേക്ക് പോയി. അങ്ങനെ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതുപോലെ തന്നെയാണ് കണ്ണൂർ. കണ്ണൂർ ജയിക്കുന്നു വിചാരിച്ചിട്ട് മത്സരിച്ചല്ല, ഏത് കണക്ക് പ്രകാരം ഒരു 25,000 to 30,000 വോട്ട് വരെ സി പി എമ്മിനായിരുന്നു ഭൂരിപക്ഷം, മെജോറിറ്റി അവിടെ കിട്ടേണ്ടിയിരുന്നു. കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത്. കെ കെ രാഗേഷ് എന്ന് പറഞ്ഞ യുവ നേതാവായിരുന്നു ഏതിന് മത്സരിച്ചത്. കെ കെ രാഗേഷ് ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ ഒരു മാസം ഉണ്ടായിരുന്നു. ആ ഒരു മാസത്തിനിടയിൽ കെ കെ രാഗേഷ് ആസിഫ് അദ്ദേഹം തന്നെയാണ് കണ്ണൂർ എം പി എന്ന രീതിയിൽ പെരുമാറാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. റിസൾട്ട് വന്നപ്പോൾ രാഗേഷ് ബോധം കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ തോറ്റുപോയി. അത്ര വലിയ മത്സരം കാഴ്ചവെക്കാൻ സുധാകരന് കഴിഞ്ഞു. സുധാകരൻ ജയിക്കുന്ന കോൺഗ്രസ്സുകാരടക്കം ആരും വിചാരിച്ചില്ല, ഈവൻ സുധാകരൻ പോലും വിചാരിച്ചില്ല. പക്ഷേ സുധാകരൻ വിജയിച്ചു. വിജയിച്ചതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ അന്ന് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം മൊത്തം എൽ ഡി എഫിനെതിരായിട്ട് തിരിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പേരാവൂർ, ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞ ഈ കുടിയേറ്റക്കാർക്ക് പ്രാമുഖ്യമുള്ള ഏരിയയിൽ ഏറെക്കുറെ പൂർണ്ണമായ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് സുധാകരൻ കിട്ടി. 25,000 വോട്ടിൻ്റെയൊക്കെ ലീഡുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ കുടിയേറ്റക്കാരൊക്കെ രാവിലെ 7 പോളിംഗ് ആരംഭിച്ച് 8:30 വോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. കാരണം ആരെങ്കിലും വന്ന് കള്ള വോട്ട് ചെയ്താലോ എന്ന് പേടിച്ചു. ആ വോട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അങ്ങനെ ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ അദ്ദേഹത്തിന് കിട്ടിയ ആ മേൽക്കൈ കൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നടത്താനായിട്ട് സുധാകരനെ സഹായിച്ചു. സുധാകരൻ രാജിവെച്ചപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ട് വന്നു. അപ്പോഴാണ് അബ്ദുള്ളക്കുട്ടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. അദ്ദേഹം വിജയിച്ച ആദ്യ എം എൽ എ. വീണ്ടും കണ്ണൂർ മണ്ഡലത്തിൽ അബ്ദുള്ളക്കുട്ടി തന്നെ മത്സരിച്ചു, അദ്ദേഹം വിജയിച്ചു. ഇപ്പോൾ എം എൽ എ ആയിട്ട് തുടരുകയാണ്. അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും സുധാകരൻ ഇത്തവണ തോറ്റിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ മത്സരം തന്നെ കാഴ്ചവെച്ചു, വളരെ ശക്തമായ മത്സരമായിരുന്നു. പക്ഷേ സി പി എംകാർ കൈമേ മറന്ന് ശ്രീമതി ടീച്ചർക്ക് വേണ്ടി പ്രവർത്തിക്ക് ചെറിയ വ്യത്യാസത്തിൽ, ഏതാണ്ട് 6,000 കുട്ടികളുടെ വ്യത്യാസത്തിൽ മാത്രം ശ്രീമതി ടീച്ചർ ജയിക്കുന്നു. അങ്ങനെ സുധാകരൻ അപ്പോൾ തന്നെ കേട്ടിരുന്നു അബ്ദുള്ളക്കുട്ടിയെ രാജിവെപ്പിച്ച് സുധാകരൻ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി. സുധാകരൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മാറിയത് അപ്പോൾ തീർച്ചയായിട്ടും ആ സീറ്റിൽ ഒരു ക്ലെയിം ഉള്ളത് സുധാകരൻ തന്നെയാണ്. അബ്ദുള്ളക്കുട്ടി എന്ന് വെച്ചാൽ സി പി എമ്മിൽ നിന്ന് കാല് മാറി വന്ന ആളാണ്. സ്വാഭാവികമായിട്ടും സുധാകരനാണ് അവിടെ സ്ഥാനാർത്ഥിയിട്ട് വരാനുള്ള എല്ലാ സാധ്യത. ഈ സി പി എമ്മിൽ നിന്ന് യു ഡി എഫിലേക്ക് എത്തിയ അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് നിഷേധിക്കുന്നത് ശരിക്കും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഗുണകരമാകുമോ? അല്ല, സി പി എമ്മിൽ നിന്ന് കൂറുമാറി എന്ന് പറയുന്ന അതിൽ വേറെ പല കാര്യങ്ങളുണ്ട്. അബ്ദുള്ളക്കുട്ടി എന്ന് പറഞ്ഞ മഹാൻ അത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് കണ്ണൂർ മത്സരിക്കുന്നത്. ആ കണ്ണൂർ മത്സരിക്കുമ്പോൾ അദ്ദേഹം വലിയ മത്സരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സി പി എംകാർ കള്ള വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ മാർസിസ്റ്റ് കോട്ടയായിട്ട് തോന്നുമെങ്കിലും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം യഥാർത്ഥത്തിൽ അത്ര വലിയ കോട്ടയല്ല. അവിടെ തുല്യമായ രീതിയിൽ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗിനും ശക്തമായ പോക്കറ്റുകളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പേരാവൂർ, ഇരിക്കൂർ എന്ന് പറഞ്ഞ പ്രദേശങ്ങൾ, അത് മുസ്ലിം ലീഗിനും അതുപോലെ അതിനേക്കാൾ കൂടുതലായിട്ട് കോൺഗ്രസിനും പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. ക്രിസ്ത്യൻ കുടിയേറ്റക്കാരുള്ള മേഖലയാണ് പേരാവൂർ, ഇരിക്കൂർ. അതുപോലെ മുസ്ലിം ലീഗിന് വലിയ ശക്തിയുള്ള കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ അസംബ്ലി സീറ്റ് തന്നെ കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. കണ്ണൂർ മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിന് നല്ല അപ്രഹാൻ്റുള്ള സ്ഥലമാണ്.
അങ്ങനെ ഒരുപാട് ഏരിയാസ് അവിടെ ഉണ്ട്. സി പി എമ്മിന് പ്രാമുഖ്യമുള്ള ചില ഏരിയകളും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് കണ്ണൂർ പാർലമെൻറ്റ്. സി പി എമ്മിന് കൂടുതൽ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്, അതുപോലെ കാസർഗോഡ്, കാസർഗോഡിൻ്റെ തെക്കൻ പ്രദേശം, വടക്കൻ പ്രദേശം മുസ്ലിം ലീഗാണ്. അപ്പോൾ അങ്ങനെ അതിന് രണ്ടിന് വടക്ക് കിടക്കുന്ന കണ്ണൂർ അത്ര ഒരു വലിയ മാർസിസ്റ്റ് കോട്ടയല്ല കണ്ണൂർ പാർലമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അബ്ദുള്ളക്കുട്ടി നിർത്തി ജയിച്ചത് മുസ്ലിം വോട്ടുകളുടെ ഒരു വിഭാഗം ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. 84 മുതൽക്ക് സ്ഥിരമായിട്ട് മുല്ലപ്പള്ളി ജയിച്ചു. 84 മുല്ലപ്പള്ളി ജയിച്ചു, 89 ജയിച്ചു, അത് കഴിഞ്ഞ് 91 ജയിച്ചു, 96 ജയിച്ചു, 98 ജയിച്ചു. 98 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു. എ സി ഷൺമുഖദാസാണ് എതിർ മത്സരിച്ചത്. ഷൺമുഖദാസിനോട് നിസ്സാര വ്യത്യാസത്തിലാണ് ജയിച്ചത്. അപ്പോൾ ഷൺമുഖദാസ് വിജയത്തിന് അടുത്തുവരെ എത്തിയപ്പോൾ സി പി എംകാർക്ക് മനസ്സിലായി ഒരു സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ജയിക്കാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടാണ് സി പി എംകാർ കൂടുതൽ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ചീത്തപ്പേരൊന്നും ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അബ്ദുള്ളക്കുട്ടിയെ മത്സരിച്ചു. അബ്ദുള്ളക്കുട്ടിയെ മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ജയിച്ചത് ഈ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടുകളുടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കള്ളവോട്ട് അന്ന് മറ്റേ യന്ത്രത്തിൽ മറ്റേ ഇത് ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമല്ലായിരുന്നു. അപ്പോൾ സമർത്ഥരായ വോട്ടർമാർക്ക് ഒന്നിലധികം വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ജയിക്കുന്നത്. ചെറിയ വ്യത്യാസത്തിലാണ് ആദ്യത്തെ തവണ മുല്ലപ്പള്ളിയെ തോപ്പി. അതിനുശേഷം അബ്ദുള്ളക്കുട്ടി പക്ഷേ അത് അപ്പോഴത്തേക്കും അദ്ദേഹം പാർട്ടിയിലെ പ്രധാന നേതാക്കന്മാർക്ക് അനഭിമതനായി. ഇയാളുടെ വർത്തമാനവും പെരുമാറ്റവും ഒന്നും മറ്റു കാര്യങ്ങളൊന്നും സി പി എംകാരുടെ ഒരു സംഘടനാ സംവിധാനത്തിന് ഇണങ്ങി പോകുന്നായിരുന്നില്ല. പാർട്ടിയിലെ നേതൃത്വത്തിന് ഇദ്ദേഹം കണ്ണിലെ കരടായി. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി നടപടിയെടുത്തു, അദ്ദേഹത്തെ തരം താഴ്ത്തി. അങ്ങനെ കൂട്ടതിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ തന്നെ മത്സരിച്ചു. അത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കാരണം മൊത്തത്തിൽ ഒരു വലിയ കോൺഗ്രസ് വിരുദ്ധ തരംഗമായിരുന്നു 2004 തെരഞ്ഞെടുപ്പ്. 2004 അതിഭയങ്കരമായ ഇടതുപക്ഷ തരംഗം ഉണ്ടായി സംസ്ഥാനം. 19 സീറ്റിൽ കോൺഗ്രസ് അല്ല യു ഡി എഫ് തോൽക്കുകയും ഈ അഹമ്മദ് മാത്രം ജയിക്കുകയും ചെയ്തു. ഈ 19 18 സീറ്റിലും സി പി എം മുന്നണി ജയിച്ചു. ഒരു സ്ഥലത്ത് മാത്രം പി സി തോമസ് NDA ലെവലിൽ ജയിച്ചു. അപ്പോൾ അത്ര വലിയ തരംഗം വരുന്നതിൽ അബ്ദുള്ളക്കുട്ടിയും വിജയിച്ചു. പക്ഷേ അതിനുശേഷം അബ്ദുള്ളക്കുട്ടിയും പാർട്ടി നേതൃത്വം തമ്മിലുള്ള ബന്ധം വളരെ മോശമായി. അബ്ദുള്ളക്കുട്ടി തീർത്തും അനഭിമന്ദനായി. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ഏതാണ്ട് സ്പഷ്ടമായി. ആ സമയത്താണ് കെ കെ രാഗേഷും അബ്ദുള്ളക്കുട്ടിയും തമ്മിൽ പല തർക്കങ്ങളുണ്ടാവുകയും അബ്ദുള്ളക്കുട്ടി നാഡി ജ്യോത്സ്യക്കാരൻ്റെ അടുത്ത് പോവുകയും അതിനെക്കുറിച്ച് പത്രത്തിൽ എഴുതുകയും അതിൻ്റെ പേരിൽ നടപടി വരികയും അദ്ദേഹം ലേഖനങ്ങൾ എഴുതുകയും അങ്ങനെ മൊത്തം പ്രശ്നങ്ങളായി. അങ്ങനെ അബ്ദുള്ളക്കുട്ടി തീർത്തും അനഭിമന്ദനായി. അങ്ങനെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടം ഉണ്ടായി. പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് തൊട്ട് മുമ്പ് അബ്ദുള്ളക്കുട്ടി MP സ്ഥാനം രാജിവെച്ചു. MP സ്ഥാനം രാജിവെച്ച് കാതറിട്ട് കോൺഗ്രസ് ആയി. എന്ന് മാത്രമല്ല കെ സുധാകരൻ്റെ ഒരു ആരാധകനോ ശിഷ്യനോ സിൽബന്ധിയോ ഒക്കെ ആയിട്ട് മാറി. സുധാകരന് വേണ്ടിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടി മുൻനിന്ന് പ്രവർത്തനം നയിച്ചു. ആ സുധാകരൻ പാർലമെൻറ്റിലേക്ക് ജയിച്ചപ്പോൾ ആ സീറ്റ് സുധാകരൻ്റെ കൂടി കെയർ ഓഫിൽ അബ്ദുള്ളക്കുട്ടി കൊടുത്തു. അന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധമുണ്ടായി. കാരണം ഈ തലേൻ്റെ അലവസം വരെ സി പി എംകാരനായിരുന്ന ഒരാളെ പിടിച്ച സ്ഥാനാർത്ഥിയൊക്കെ പി രാമകൃഷ്ണനൊക്കെ ശക്തമായിട്ട് എതിർത്തു. കാരണം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ്സുകാർക്ക് ന്യായമായിട്ട് ജയിക്കാവുന്ന രണ്ട് സീറ്റുകളേ ഉള്ളൂ. ഒന്ന് കണ്ണൂർ അസംബ്ലി സീറ്റ്, മറ്റത് ഈ ഇരിക്കൂർ പേരാവൂർ, അങ്ങനെയുള്ള സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ അപൂർവത്തിൽ അത്യപൂർവമായി കിടക്കുന്ന ഒരു സീറ്റ് ഈ കൂറുമാറ്റക്കാരനെ കൊടുത്താൽ പിന്നെ സാക്ഷാൽ കോൺഗ്രസ്സായിട്ട് കതറിട്ട് സി പി എംകാരൻ ഇടിയും കൊണ്ട് അതുവരെ നടന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യം എന്താവും എന്ന് ചോദിച്ചു. പക്ഷേ അത് അന്ന് ഗൗരിച്ചില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയൊക്കെ അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് കൊടുക്കുന്നതിന് അനുകൂലമായിരുന്നു. കാരണം അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചു കൊണ്ടുവരാമെന്ന് വെച്ചാൽ സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയായിരിക്കും. തലേ ദിവസം വരെ സി പി എംകാരനായിരുന്ന ആൾ കതറിട്ട് കോൺഗ്രസ്, എന്നിട്ട് അദ്ദേഹം ആത്മകഥ തന്നെ എഴുതി നിങ്ങൾ എന്നെ കോൺഗ്രസ്സാക്കി എന്ന് അബ്ദുള്ളക്കുട്ടി. അങ്ങനെയാണ് അബ്ദുള്ളക്കുട്ടി ആദ്യം നിയമസഭയിലെത്തി. കഴിഞ്ഞ തവണ ആയപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിൻ്റെ അതിരുകൾ പുനർനിശ്ചയിച്ചു. മണ്ഡല പുനർനിർണ്ണയം നടത്തിയപ്പോൾ അതിൻ്റെ കോൺഗ്രസ് സ്വഭാവത്തിന് വലിയ കുറവ് സംഭവിച്ചു. പഴയ കണ്ണൂരല്ല, ആ പഴയ കണ്ണൂരിൻ്റെ കോൺഗ്രസ് കൂടുതലുള്ള ചില ഭാഗങ്ങൾ മറ്റേ കെ എം ഷാജിയുടെ അഴീക്കോട് മണ്ഡലത്തിലേക്ക്. എന്നാലും കോൺഗ്രസിൻ്റെ തന്നെ മേൽക്കൈയുള്ള സ്ഥലമാണ്. അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു എതിർ മത്സരിച്ചത്. കടന്നപ്പള്ളിക്കെതിരായിട്ട് അബ്ദുള്ളക്കുട്ടി വിജയം നേടി. അങ്ങനെയാണ് അബ്ദുള്ളക്കുട്ടി വീണ്ടും ആ സീറ്റിൽ ഉറപ്പിച്ചത്. പക്ഷേ സുധാകരൻ വരുമ്പോൾ ആ ക്ലെയിം നഷ്ടപ്പെടും. കാരണം സുധാകരൻ അവിടുത്തെ കണ്ണൂർ നല്ല സംസ്ഥാനത്ത് തന്നെ നല്ല തലയെടുപ്പുള്ള താൻ പോരിമയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ പാർട്ടിക്ക് ഒരു കാരണം വെച്ചാലും ഒഴിവാക്കാൻ പറ്റുകയില്ല. മാത്രമല്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച് ചാവേറായ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ മര്യാദയുടെ മാത്രം ഒരു പ്രശ്നമാണ്.
സുധാകരൻ ആഗ്രഹിച്ചാൽ അവിടെ വേറൊരാൾക്ക് യാതൊരു സാധ്യതയില്ല. അപ്പുള്ള കുട്ടിയെ വേണമെങ്കിൽ വല്ല തലശ്ശേരിയിലോ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മാറ്റി പരീക്ഷിക്കാം. ഈ ആദ്യമായി രൂപീകരിക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രതീക്ഷിച്ച വിജയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേടാനും കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള ഈ സാഹചര്യം സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അല്ല, കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത്, കോൺഗ്രസ്സുകാർ പ്രതീക്ഷ വെച്ച് പുലർത്തിയ പ്രധാനമായിട്ടും മൂന്ന് കോർപ്പറേഷനായിരുന്നു. ഒന്ന് എറണാകുളം കൊച്ചി കോർപ്പറേഷനാണ്, അവിടെ കോൺഗ്രസ് തന്നെ ജയിച്ചു. രണ്ടാമത്തേത് തൃശ്ശൂർ കോർപ്പറേഷനായിരുന്നു, അവിടെ സി എൻ ബാലകൃഷ്ണൻ്റെ മകളെ മേയർ കാൻഡിഡേറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. അത് വലിയ തിരിച്ചടിക്കിടയാക്കി, കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല, ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നു. പിന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ രണ്ട് കൂട്ടരെ സഹായിക്കാഞ്ഞതുകൊണ്ട് സി പി എംകാരി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ്സുകാർ അതിനേക്കാളും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തിയ സ്ഥലമാണ് കണ്ണൂർ കോർപ്പറേഷൻ. അവിടെ സുമ ബാലകൃഷ്ണൻ എന്ന് വെച്ചാൽ കെ പി സി സിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയെ തന്നെ മേയർ കാൻഡിഡേറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യും, വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്തു. പക്ഷേ അവസാനം വന്നപ്പോൾ രണ്ട് മുന്നണികൾ ഏറെക്കുറെ തുല്യമായ രീതിയിൽ സീറ്റുകൾ കിട്ടുകയും ഒരു റിബൽ, ഒരു രാകേഷ് എന്ന് പറഞ്ഞ റിബൽ അതിനിടയ്ക്ക് കയറി അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇതിൽ നിൽക്കുകയും മേയർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സി പി എം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് കൂട്ടി, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിട്ടു നിൽക്കുകയും പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സിൽ തിരിച്ചു ചേരുകയും ഒക്കെ ഉണ്ട്. അപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടെ ഉണ്ട്. സുധാകരനുമായിട്ടുള്ള എന്തോ വിദ്വേഷത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഇങ്ങനെ വിപരീതമായൊരു നിലപാടെടുത്തു. പക്ഷേ അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും ഇഷ്യൂസൊക്കെ മാറുമല്ലോ. പിന്നെ അവിടെ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ്. കെ സുധാകരനെ തോപ്പിക്കാൻ അത്രയും ഒരു നെഞ്ചൂക്കുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ സി പി എമ്മിന് എളുപ്പമല്ല. അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും അതിഗംഭീരമായ മത്സരം നടത്തുകയും ചെയ്താൽ മാത്രമേ സുധാകരനെതിരെ പിടിച്ചേക്കാനെങ്കിലും പറ്റൂ. കാരണം സുധാകരൻ അത്ര പ്രബലനാണ്, അതാണ് സുധാകരൻ്റെ ഒരു മേന്മ, അദ്ദേഹത്തിന് ആർക്കും തളയ്ക്കാൻ പറ്റുകയില്ല. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടായ റിബൽ ശല്യവും അതുപോലെ തന്നെ മലബാറിലെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു അകൽച്ചയും തെരഞ്ഞെടുപ്പിൽ സുധാകരനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അല്ല, കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം മൊത്തത്തിൽ സംസ്ഥാനത്ത് ഒന്ന് ശിഥിലമായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അത് വളരെ രൂക്ഷമാണ് എന്ന് മാത്രമുള്ളൂ. എല്ലാ സ്ഥലത്തും ആ ബന്ധം മോശമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ കോൺഗ്രസ്സുകാർ ലീഗുകാർ മത്സരിച്ച പല സീറ്റിൽ റിബലായിട്ട് മത്സരിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും, അല്ലെങ്കിൽ അവർ തന്നെ കാലുവാരി തോൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അഞ്ചാം മന്ത്രി മുതൽക്ക് ഇങ്ങോട്ട് ലീഗും കോൺഗ്രസ്സും തമ്മിൽ ആത്മാർത്ഥമായ ഐക്യമില്ല, രണ്ടുപേരും അങ്ങോട്ടും കൂടെ സഹിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. ലീഗിനെ സി പി എംകാർ കൂടി സ്വീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ യു ഡി എഫിൽ നിൽക്കുന്നത്. ലീഗുകാരെ പരമാവധി കിട്ടുന്നിടത്തൊക്കെ ഒതുക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ ഒരു നയമായിട്ട് ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് മുനിസിപ്പാലിറ്റി ഏത് പഞ്ചായത്തിലെ റിസൾട്ട് എടുത്ത് നോക്കിയാലും ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ്സുകാർ ഒന്നുകിൽ താളം ചവിട്ടുകയോ അല്ലെങ്കിൽ റിബലിനെ നിർത്തി ഒരു കൈ നോക്കുകയോ ചെയ്തതായിട്ട് കാണാം. ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ കൗൺസിലർമാരുടെ ഒക്കെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ലീഗുകാർ ജയിക്കണമെന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു നിർബന്ധമില്ലായിരുന്നു, മറിച്ച് കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കണമെന്ന് ലീഗുകാർക്കും വലിയ നിർബന്ധമില്ലായിരുന്നു. പിന്നെ ലീഗുകാരെ എറണാകുളം ജില്ലയിലും മറ്റുമൊക്കെ എത്ര വിചാരിച്ചാലും കോൺഗ്രസ്സുകാരെ തോപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലീഗുകാരെ എണ്ണത്തിൽ വളരെ കുറവാണ്, കോൺഗ്രസ്സുകാർ വളരെ കൂടുതലാണ്. അപ്പോൾ തിരിച്ചായിരിക്കും. മലപ്പുറം ജില്ലയിൽ മറിച്ച് ലീഗും കോൺഗ്രസ്സും തമ്മിൽ വളരെയധികം പഞ്ചായത്തുകളിൽ സൗഹൃദ മത്സരം നടന്നു. ചില സ്ഥലത്തൊക്കെ കോൺഗ്രസ്സുകാർ സി പി എംകാരായിട്ട് ചോദിച്ചിട്ടാണ് ലീഗിനെ തോപ്പിക്കാൻ ശ്രമിച്ചത്, ചില സ്ഥലത്തൊക്കെ അത് വിജയിക്കുകയും ചെയ്തു ഫലപ്രദമായി. അപ്പോൾ ചിലപ്പോൾ ലീഗിനെ തോപ്പിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒക്കെ കൂട്ടുചേർന്നിട്ടുണ്ട്. അങ്ങനെ പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ യു ഡി എഫ് സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി, അത്രയും ശിഥിലമാണ്. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുന്ന സാധ്യത കുറവാണ്. കണ്ണൂരും ഇതിനെ ബാധിക്കാം, പക്ഷേ തൊട്ടടുത്ത് ഷാജിയുടെ അഴീക്കോട് മണ്ഡലമുണ്ട്, അവിടെ കോൺഗ്രസിൻ്റെ വോട്ടിട്ടില്ലെങ്കിൽ ലീഗ് നിലനിർത്തുകയില്ല. കാരണം മുസ്ലിം ലീഗ് കാര്യത്തിലെ മുസ്ലിം പോപ്പുലേഷൻ തന്നെ വളരെ കുറവാണ് അഴീക്കോട് മണ്ഡലത്തിൽ, ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രമാണ് അവിടെ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നതും ജയിക്കേണ്ടതും. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ആ രീതിയിൽ കാര്യം വരാനുള്ള സാധ്യത കണ്ണൂരിനെ സംബന്ധിച്ചോളം കുറവാണ്. ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ശരിക്കുമുള്ള രാഷ്ട്രീയ സ്വഭാവം, കണ്ണൂർ അസംബ്ലി മണ്ഡലം പണ്ടുതൊട്ടേ ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിക്കാറ്. ആദ്യം മുതൽ തന്നെ നോക്കിയാൽ അങ്ങനെയാണ് പതിവ്. 1960 മുതൽക്കൊക്കെ സാക്ഷാൽ ആർ ശങ്കർ കണ്ണൂർ പോയി മത്സരിച്ചാണ് ജയിക്കുന്നത്. കേരളത്തിൽ എവിടെ തിരുവിതാംകൂർ ഭാഗത്ത് എവിടെ നിന്നാലും ശങ്കർ ജയിക്കില്ലായിരുന്നു. കാരണം അദ്ദേഹം ഈ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയ കാലത്ത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും ഈ ക്രിസ്ത്യൻ കോൺഗ്രസിനെ 6 മണ്ണിൽ കുഴിച്ചു മൂടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന മതേതരനായ ശങ്കർ അല്ല അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവിതാംകൂർ ഭാഗത്ത് ക്രിസ്ത്യാനികൾ അദ്ദേഹത്തോട് വലിയ എതിർപ്പ്, വലിയ വിദ്വേഷം വെച്ച് പുലർത്തി. അപ്പോൾ എവിടെ നിന്നാലും ജയിക്കില്ല,
എന്ന അവസ്ഥ വന്നു. 52 അദ്ദേഹം കൊട്ടാരക്കര മത്സരിച്ച് തോറ്റു, 54 കൊല്ലത്ത് മത്സരിച്ച് തോറ്റു, 57 അദ്ദേഹത്തിന് സീറ്റ് തന്നെ കിട്ടിയില്ല. അങ്ങനെയാണ് 60 മുസ്ലിം ലീഗുകാർ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയി കണ്ണൂർ മത്സരിപ്പിച്ച് ജയിച്ചു. കണ്ണൂർ ജയിച്ചിട്ടാണ് അദ്ദേഹം ഡെപ്യൂട്ടി മുഖ്യമന്ത്രി, പിന്നീട് മുഖ്യമന്ത്രിയൊക്കെ. അപ്പോൾ അന്ന് മുതലൊക്കെ ഒരു കോൺഗ്രസ്സിന്, കോൺഗ്രസ് ലീഗ് കൂടി ചേർന്ന ഒരു രാഷ്ട്രീയ ശക്തിക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. 65 ഒക്കെ അത് തന്നെ സംഭവിക്കും. 67 ഇതുപോലെ 67 പിന്നെ കോൺഗ്രസ് CPM അല്ല ലീഗ് മുസ്ലിം ലീഗും CPM തമ്മിൽ സഖ്യമായി. അപ്പോൾ ലീഗിന് ആ സീറ്റ് കൊടുത്തു, ലീഗ് ജയിച്ചു, ഇ അഹമ്മദ് ഒക്കെ ജയിക്കുന്നു. 71 തിരഞ്ഞെടുപ്പായപ്പോൾ അവിടെ ലീഗ് കോൺഗ്രസ് സഖ്യമാണ്, അതിനെ തോൽപ്പിച്ചുകൊണ്ട് സംഘടനാ കോൺഗ്രസ്, അപ്പോഴും കോൺഗ്രസ് രണ്ടായി പിളർന്നു. സംഘടനാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കുമാരൻ മാഷാണ് മത്സരിച്ച് ജയിക്കും, ഐക്യകുമാരൻ. 77 ജനതാ പാർട്ടി ജയിക്കും. ജനതാ പാർട്ടി പഴയ സംഘടനാ കോൺഗ്രസ്സുകാർ കൂടുതലുള്ള ഒരു സംവിധാനമായിരുന്നു. അവിടെ സംഘടനാ കോൺഗ്രസ്സിലെ പി ഭാസ്കരൻ ആണ് ജയിച്ചത്. 80 ഭാസ്കരൻ അല്ലെ 80 ഭാസ്കരൻ തന്നെ ജയിച്ചു. അപ്പോഴത്തേക്ക് അത് കോൺഗ്രസ് മുന്നണിയിലായി, ജനതാ പാർട്ടി. അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് 60 മുതൽക്ക് തന്നെ കണ്ണൂർ മണ്ഡലം. കണ്ണൂർ പ്രത്യേകിച്ച് ലീഗും കൂടി ഉള്ളപ്പോൾ, അപ്പോൾ പിന്നീട് സുധാകരൻ ജയിക്കുന്നു. ഒരു കാലത്തും അങ്ങനെ കണ്ണൂർ സീറ്റിൽ കയറി തോൽപ്പിക്കാൻ പറ്റില്ല. എൻ രാമകൃഷ്ണൻ മത്സരിച്ച് ജയിക്കുന്നു, പിന്നെ സുധാകരൻ മത്സരിച്ച് ജയിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു നീക്കം. അപ്പോൾ ഇപ്പോൾ വരെ കണ്ണൂർ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. മുസ്ലിം ലീഗ് കൂടെ പിന്തുണയോടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരെ തോൽപ്പിക്കുക എളുപ്പമല്ല. ഇത്തരമൊരു രാഷ്ട്രീയ ഘടനയിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം ശരിക്കും എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? കണ്ണൂരിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന് ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, ഏറ്റവും ഗംഭീരമായ സ്ഥാനാർത്ഥി സുധാകർ. സുധാകരൻ്റെ ശൈലി ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവും, സുധാകരൻ്റെ വാമൊഴി വഴക്കത്തോട് ബഹുമാനം ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷേ സുധാകരൻ അതിഗംഭീരമായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ അവിടുത്തെ മുക്കും മൂലം ഊട്ടുപഴികളൊക്കെ സുപരിചിതനായിട്ടുള്ള ആളാണ് സുധാകർ. അദ്ദേഹം നല്ല താൻപൊരുമയുള്ള ആൾ, മാർസിസ്റ്റ് ആരടാന്ന് ചോദിച്ചാൽ എതിരാന്ന് ചോദിക്കുന്ന ഒരു രീതിക്കാരനാണ്. അതല്ലാതെ അവിടെ പിടിച്ചേക്കാൻ പറ്റിയില്ല. കണ്ണൂർ CPM അടിച്ചു നിൽക്കണമെങ്കിൽ ആദ്യകാലത്ത് എൻ്റെ ആമർഷൻ, പിന്നീട് കെ സുധാകരൻ. അങ്ങനെ സാധാരണ സാക്ഷാൽ കോൺഗ്രസ്സുകാർക്ക് സാധിക്കില്ല. ബാക്കിയുള്ളവർക്ക് ആരടാന്ന് ചോദിച്ചാൽ എടുത്ത് ചാടി മതിലെടുത്ത് ചാടി ഓടുന്നവരാണ് കൂടുതലും. അപ്പോൾ അത്രയും താൻപോരിമയും ചങ്കൂറ്റവും ഉള്ള ഒരാൾക്ക് മാത്രമേ അവിടെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സുധാകരൻ പിടിച്ചേക്കുന്നത്. അപ്പോൾ സുധാകരൻ അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരിക്കും. ഈ കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ ഇരയാകേണ്ടി വന്ന DCC നേതാവ് കോൺഗ്രസ് ഓഫീസിൽ തന്നെ തൂങ്ങി മരിച്ച സംഭവവും, അതുപോലെ തന്നെ ഒരു പിതൃത്വമില്ലാതെ AICCയിലെത്തിയ കത്തിൻ്റെ വിവാദവും ശരിക്കും കണ്ണൂർ രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അല്ല, ഈ പറഞ്ഞതൊക്കെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. വയനാട് DCC ഓഫീസിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫീസിൽ DCC സെക്രട്ടറി തൂങ്ങി മരിച്ചു, ഇതൊക്കെ പറഞ്ഞത് കോൺഗ്രസിന് നല്ല ഒരു പാർട്ടിക്കും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. എങ്ങനെ അത് ആളുകളോട് വിശദീകരിക്കും? എങ്ങനെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? എന്തുകൊണ്ട് ഈ ജോൺ എന്ന് പറഞ്ഞ ആൾ 10-65 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം തെരഞ്ഞെടുപ്പിൽ തോറ്റ് ജാമ്യസംഖ്യ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ് നേരിടുന്ന ജീർണതയുടെ ഒരു വലിയ പ്രതിഫലനം ആ സംഭവത്തിലുണ്ടായിട്ടുണ്ട്. അത് വയനാട്ടിൽ മാത്രമല്ല, മൊത്തത്തിൽ കേരള സംസ്ഥാനത്തെ എമ്പാടും കോൺഗ്രസിനെ അത് ബാധിക്കുന്നുള്ള യാതൊരു സംശയമില്ല. കാരണം ജനങ്ങൾ ഒരൊറ്റ വിഷയത്തിൻ്റെ മാത്രം പേരിലല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയെ ഭയാനകമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ DCC സെക്രട്ടറിയുടെ ആത്മ. അതുപോലെ കത്തയച്ചത്, കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആർക്കും തർക്കമില്ല. കത്ത് രമേശ് ചെന്നിത്തല അയച്ചോ ജോസഫ് വാഴക്കര അയച്ചോ എന്നല്ലേ ഇപ്പോൾ തർക്കമുള്ളൂ. ഇതല്ലാതെ വേറൊരു കത്തും അയക്കാൻ പറ്റുകയില്ല എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. കത്തി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്, സത്യസന്ധമായിട്ടുള്ള കത്താണ്. UDFന് തോൽപ്പിച്ച എന്താണ്? 1 അഴിമതി, മറ്റൊരു കെടുകാര്യസ്ഥത, 3 സമുദായ പ്രീണനം, അതേ തുടർന്നുണ്ടായ സാമുദായിക ധ്രുവീകരണം. അപ്പോൾ 100 സമുദായം എതിരാവുന്നു, 7 സമുദായം എതിരാവുന്നു, മിക്കവാറും എല്ലാ സമുദായങ്ങളും എതിരാവുന്നു, ആളുകളെ എല്ലാം എതിരായി എന്ന് പറയുന്നത് കൂടുതൽ ശരി. അങ്ങനെ എല്ലാ ആളുകളും എതിരായി, അപ്പോൾ തോറ്റു, സ്വാഭാവികമായിട്ട് തോറ്റു. അത് കാണിച്ചു ഒരു കത്ത് എഴുതി അയക്കുന്നു. ഈ കത്ത് രമേശ് ചെന്നിത്തലേനെ എഴുതാണോ, അദ്ദേഹത്തിൻ്റെ വല്ല സിൽബന്ധിയിൽ എഴുതാണോ, അത് ഇവരെ മോശക്കാരാക്കാൻ വേണ്ടി വിരുദ്ധ ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ച് എഴുതിയതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ കത്തിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും സത്യമാണ്. ഇനി സത്യം മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലേ ഉള്ളൂ, പറഞ്ഞിടത്തോളം സത്യമാണ്. ഈ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ കോൺഗ്രസിനകത്ത് ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്നുണ്ടോ? അതൊരു ശാക്തിക ചേരി നേരത്തെ തന്നെ ഉണ്ട്. അദ്ദേഹം താത്വികമായിട്ട് ഐ ഗ്രൂപ്പുകാരനാണെന്ന് പറയാമെങ്കിലും അങ്ങനെ തനി ഐ ഗ്രൂപ്പുകാരനുമല്ല. ഐ ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു തൻ്റെ ഇടമുള്ള തലയെടുപ്പുള്ള നേതാവ് എന്ന രീതിയിലാണ് സുധാകരൻ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹം AI
ധ്രുവീകരണത്തിൽ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് മാത്രം. അല്ലാതെ അദ്ദേഹം ഒരു തനി ഐ ഗ്രൂപ്പുകാരനോ ചെന്നിത്തല ഗ്രൂപ്പുകാരനോ ആണെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ സ്വയം കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രമിച്ചു നോക്കിയതാണ്. വി എം സുധീരനെ നിയമിക്കുന്നതിന് മുമ്പ് ജി കാർത്തികേയൻ്റെ പേരിനൊപ്പം പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പേര് സുധാകരൻ്റെ ആയിരുന്നു. പക്ഷേ അതുണ്ടായില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തുടരേണ്ടത്. ഈ ബി ജെ പിയുടെ മുഖ്യശത്രുവായ സി പി എമ്മിനെ അതിരൂക്ഷമായി എതിർക്കുന്ന സുധാകരനോട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിലപാട് എങ്ങനെയായിരിക്കും? അല്ല, ബി ജെ പിക്കാരെ സംബന്ധിച്ചോളം അവർ പൊതുവെ അവരുടെ സ്വന്തം ശക്തി തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചോളം അങ്ങനെ വളരെ ശക്തി കുറഞ്ഞ ഒരു സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയിലുമാണ് ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ട്. പ്രവർത്തകരുണ്ട്, വലിയ വെട്ടുമുത്തൂക്കം നടത്താൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും വോട്ട് സമാഹരണത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് വിട്ട സ്ഥലങ്ങളും അതുപോലെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽപ്പെട്ട പ്രദേശങ്ങൾ. നേരെ മറിച്ച് കോഴിക്കോട് നഗരത്തിൽ ബി ജെ പിക്ക് കുറെ കൂടി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റും. ബേപ്പൂരിൽ അത് സാധിക്കും, അങ്ങനെ പല മണ്ഡലങ്ങളിലും സാധിക്കും. പക്ഷേ തീരെ പറ്റാത്ത ഒരു ഏരിയയാണ് ഈ വടകരയുടെ പ്രദേശം, വടകര മേപ്പയ്യൂർ നാദാപുരം ആ പ്രദേശവും അതുപോലെ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ ആ ഒരു ഏരിയ ഉണ്ട്, പേരാവൂർ ഇരിക്കൂർ അടങ്ങുന്ന പ്രദേശത്താണ് ബി ജെ പിക്ക് ഏറ്റവും ശക്തി കുറവുള്ളത്. ബി ജെ പിക്ക് ശക്തി കൂടുതലുള്ള പിന്നൊന്ന് കാസർഗോഡ് ജില്ലയിലാണ്, പിന്നെ കോഴിക്കോടാണ്. അങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു സാധ്യത. അപ്പോൾ അതുകൊണ്ട് കണ്ണൂരിനെ സംബന്ധിച്ചുള്ള ഈ ബി ജെ പിയുടെ വോട്ട് അത്ര പ്രധാനമല്ല. എന്നാലും സി പി എമ്മിൻ്റെ ശത്രു എന്നുള്ള നിലയ്ക്ക് ഇനി അഥവാ ബി ജെ പിക്കാർ സ്വന്തം പാർട്ടിക്ക് അല്ലാതെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സുധാകരനായിരിക്കും കിട്ടുക. നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകും തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.